ഇന്നലെ മുസ്ലിം സംഘടനകളുടെ എല്ലാം ഞങ്ങളുടെ MES അടക്കം എല്ലാവരുടെയും മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ വന്നിട്ടുള്ള വികാരം എന്താണെന്ന് ഞാൻ പറയാം. വികാരം എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമി അവരുടെ തന്നെയാണ്, അതായത് അവിടെ ആര് താമസിക്കുന്നു അവരുടേതാണ് ഭൂമി എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ ഫറൂഖ് കോളേജിൻ്റെ മാനേജിങ് കമ്മിറ്റിയിൽ നിന്ന് ആരും പങ്കെടുത്തില്ല. അവിടെ പ്രിൻസിപ്പളെ പറഞ്ഞു, പ്രിൻസിപ്പിൾക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല, കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതിൽ പ്രശ്നം കിടക്കുന്നത് ഫറൂഖ് കോളേജ് ഇപ്പോൾ പ്രശ്നത്തിലാണ്. കാരണം വഖഫ് സ്വത്തെടുത്ത് നമ്മൾ വിറ്റാൽ അതൊരു ക്രിമിനൽ കേസായി മാറും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, അതങ്ങനെയാണ്, അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. പിന്നെ അത് പോയിട്ട് കോടതി പോയി ജാമ്യം എടുക്കണ്ടോ, അങ്ങനെ എന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ പ്രശ്നങ്ങൾ തുടക്കം തൊട്ടിട്ടേ ഉണ്ട്. കാരണം സത്താർ സേട്ട് പാട്ടത്തിനെടുത്ത ഭൂമിയാണ്. അപ്പോൾ എനിക്കറിഞ്ഞൂടാ പാട്ടത്തിനെടുത്ത ഭൂമി എടുത്ത് കൊടുക്കാൻ പറ്റുമെന്നോ? കാരണം നമ്മുടെ ഈ സത്യത്തിൽ വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ ലീസിനെടുത്ത ഭൂമിയൊന്നും വഖഫ് ചെയ്യാൻ പറ്റൂലല്ലോ, കാരണം അത് ലീസല്ലേ, മനസ്സിലായോ? ആ പറ്റൂല. അപ്പോൾ ഇത് അപ്പോൾ അതെടുത്ത് ഇവർക്ക് കൊടുത്തു, ഫറൂഖ് കോളേജിന് കൊടുത്തു. അതുമാതിരി ഫറൂഖ് കോളേജിന് ഒരുപാട് പേര് അക്കാലത്ത് ഭൂമി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഭൂമി കൊടുത്തതിൻ്റെ കഥയും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ ഈ വലിയ വലിയ ടൗണ്ട് അടുക്കുള്ള ഭൂമികളെല്ലാം കൊടുത്തിട്ടില്ലെന്നേ, ഇതൊരു മനുഷ്യൻ പോകാത്ത സ്ഥലത്തുള്ള. ഇപ്പോൾ ഈ ചെറായി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഞങ്ങളൊക്കെ അവിടെ നിന്നുള്ളതല്ലേ, മനസ്സിലായേ? അവിടെ ഒരു മനുഷ്യൻ ഇപ്പം തന്നെ മനുഷ്യരില്ലാത്തൊരു സ്ഥലത്ത്, മനസ്സിലായില്ലേ, രാത്രി പോയാൽ അവിടെ പേടിയാവും. ആ സ്ഥലത്താണ് നമ്മൾ പറയുന്നത് 70-75 കൊല്ലങ്ങൾക്ക് ഭൂമി കൊടുത്തു എന്നുള്ളത്. അപ്പോൾ അത് വിട്ടേക്ക്. പക്ഷേ അങ്ങനെ ഭൂമി കൊടുത്തതാകുമ്പോൾ അത് രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം. വിക്ക എന്നുള്ളത് ഫറൂഖ് കോളേജ് കമ്മിറ്റിയുടെ അധികാരമാണെങ്കിൽ അപ്പോൾ പിന്നെ പ്രശ്നമില്ല, അവർ വിറ്റു, തീർന്ന് മാറ്റർ ക്ലോസ് ചെയ്തു. പക്ഷേ നേരത്തെ ജയശങ്കർ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ നിസാർ ചാടിക്കേറി വീണിട്ട് ഇത് വഖഫായിട്ട് പ്രഖ്യാപിച്ചു, അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. ഫറൂഖ് കോളേജ് കമ്മിറ്റി ഇപ്പോഴും എടുത്തിട്ടുള്ള സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ ഇത് വഖഫല്ല. ഞാനങ്ങനെയാണ് മനസ്സിലാക്കണം. അവരിന്നലെ മീറ്റിങ്ങിന് വന്നില്ല, പക്ഷെ അവിടെ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഞാൻ മനസ്സിലായില്ല. അതായത് ആണ് അല്ല, അത് ഞങ്ങൾക്ക് വിൽക്കാൻ കോടതിയിലും അവരുടെ നിലപാടതാണ്. ഈ പ്രശ്നം എല്ലാ സംഘടനകൾക്കൊക്കെ ഉണ്ടാവും. ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ്, അവർക്ക് റൈറ്റ് ഉള്ളതാണ്, വിൽക്കാൻ കഴിയുന്നതാണ്, അതുകൊണ്ട് വഖഫ് അല്ല. നൂറ് ശതമാനം അതുമാതിരി. ഇതെന്താ പറയുക, ഞങ്ങളും അതേമാതിരി തന്നെയുള്ള ഒരു സംഘടനയായതുകൊണ്ട് ഞങ്ങൾ കഴിയുന്നിടത്തോളം ഈ വഖഫ് ഭൂമി വാങ്ങാറില്ല, മനസ്സിലാക്കാൻ. അതൊരു വലിയൊരു കെണിയുണ്ട് വഖഫ് ഭൂമിയിൽ. വഖഫ് ഭൂമിയിലെ വല്ല കെണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും ചെയ്യാൻ, നമ്മളിപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ഞങ്ങൾക്കൊരു വഖഫ് ഭൂമി ഉണ്ടായിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് അത് ഡെവലപ്പ് ചെയ്തിപ്പോൾ ഞങ്ങൾ കുടുങ്ങിക്കിടക്കുക. കാരണം അതിൻ്റെ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലാപ്സ് ചെയ്യും. അത് നടത്തിയിട്ടില്ലെങ്കിൽ, അതായത് ഒരു എക്സാമ്പിൾ വിനോദം പറഞ്ഞുതരാം, അതിലെഴുതി വെക്കും ഒരു ആശുപത്രി നടത്താൻ വേണ്ടിയിട്ട് എന്ന് എഴുതി വെച്ചെന്ന് വിചാരിച്ചോ, ആശുപത്രി നമ്മൾ നടത്തി പരാജയപ്പെട്ടെന്ന് വിചാരിച്ചോ, പിന്നെ നമ്മൾ കാലാകാലം നമുക്ക് ഈ ആശുപത്രി നടത്താൻ പറ്റുമോ? അപ്പോൾ ഉടനെ തന്നെ അത് വേറെ ഏതെങ്കിലും ട്രസ്റ്റിനെ കൈമാറാൻ പറ്റുള്ളൂ, അതായത് വേറൊരു സൊസൈറ്റിക്കോ അല്ലെങ്കിൽ വഖഫ് ബോർഡിനോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വിറ്റു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇതിൽ ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഒരു പ്രൊആക്റ്റീവ് റോൾ പ്ലേ ചെയ്യണമെന്നേ, അല്ലാതെ ഈ ഹൈഡൻ സൈക്കിളൊന്നും കാര്യമില്ല. അവർ മുന്നോട്ട് വന്നിട്ട് പറയണം ഞങ്ങളിതാ ഇവരുടെ കൂടെ തന്നെയാണ്, ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും കോടതിയിലും കാര്യങ്ങളിലും ഒക്കെ എന്ന് പറയുമ്പോൾ നിസാറിൻ്റെ ഈ എഴുത്ത് അത് ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഞാൻ കാണുന്നത്. പിന്നെ രണ്ടാമത് ഇതിപ്പോൾ വെറുതെ അതിൽ രാഷ്ട്രീയ മുതലെടുപ്പിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ട് ആ പാവപ്പെട്ട ആൾക്കാരെ റോട്ടുമലാക്കാൻ നിൽക്കണ്ട. അതേമാതിരി തന്നെ വേറൊരാൾ വളരെ വിചിത്രമായ ഒരു കാര്യമാണ് പറഞ്ഞത്, അതായത് TV, അതായത് ഫറൂഖ് കോളേജ് കമ്മിറ്റി ഇവർക്ക് കോമ്പൻസേഷൻ കൊടുക്കട്ടെ എന്ന്. എങ്ങനെയുണ്ട് രസകരമായിട്ട് ആ കോമ്പൻസേഷൻ വരിക? അതായത് 20-30 കൊല്ലം മുമ്പ് വാങ്ങിച്ചൊരു ഭൂമിയുടെ ഇന്നത്തെ വില എത്ര എന്നുള്ളത് നിങ്ങൾ കൂട്ടിക്കോളൂ, മനസ്സിലായോ? അപ്പോൾ അത് 50 കൊല്ലം, അല്ല ഇത് 30 അല്ല, 70 കൊല്ലം മുമ്പ് കിട്ടിയതല്ലേ? 70 കൊല്ലം മുമ്പ് കിട്ടിയ ഒരു ഭൂമിക്ക് ഇന്ന് അത് ഡെവലപ്പ് ചെയ്ത് അവിടെ കംപ്ലീറ്റ് ചെറായി അങ്ങോട്ട് വലിയ ടൂറിസ്റ്റ് ഇതായിട്ട് ഡെവലപ്പ് ചെയ്ത് അതെങ്ങനെ കൊടുക്കാനാണ്? അപ്പോൾ അടിയന്തരമായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇതിലിപ്പോൾ വെറുതെ കയറിയിട്ട് അതായത് സർക്കാർ അങ്ങടേറ്റെടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല. ഇതിൽ പ്രതിപക്ഷത്തുള്ളവർക്കും നല്ല റോളൊക്കെ ഉണ്ട്. അതായത് മുസ്ലിം അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ ജയശങ്കർ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും ഓൾ പാർട്ടി മീറ്റ് വിളിച്ചുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അവിടെ നിന്ന് അവരെ ഒഴിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കണ കാര്യമില്ലെന്നേ. ഒരാളോട് പോയിട്ട് നമ്മൾ പറഞ്ഞല്ലേ നരിമാൻ പോയിന്റിൽ ഒരുത്തഞ്ച് സുഖമായിട്ട് ജീവിക്കും, അവനോട് പോയിട്ട് ദരവിയിൽ പോയി നിൽക്ക്, ദരവിയിൽ ഞങ്ങൾ 2 ഏക്കർ തരാം എന്ന് പറഞ്ഞതിന് തുല്യമല്ല അവിടെ നിന്നെടുത്ത് മാറ്റുക, ഒരാൾ താമസിക്കുന്ന സ്ഥലത്തെടുത്ത് മാറ്റുക എന്നുള്ളത്. അപ്പോൾ ആ നിലക്ക് ഈ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഫറൂഖ് കോളേജ് കമ്മിറ്റി മുന്നോട്ട് വന്നിട്ട് ഇതിനുള്ള പരിഹാരം പറയണം. അല്ലെങ്കിൽ ഇതാകെ പ്രശ്നത്തിൽ ചെറിയ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവുമല്ലോ. ഇപ്പം ഈ പിന്നെ വേറെ തെറ്റായ ഒരു ധാരണ ഉണ്ട് വിനു, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് സുപ്രീം അതോറിറ്റി വഖഫ് ബോർഡിനാണെന്ന് പറഞ്ഞാൽ തെറ്റാണെന്നേ,
ഞങ്ങളൊക്കെ ഒരുപാട് തവണ വഖഫ് ബോർഡിനെ ചോദ്യം ചെയ്തിട്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോവുകയും അല്ല സോറി മറ്റേ ജില്ലാ കോടതിയിൽ പോവുകയും ജില്ലാ കോടതിയുടെ മുകളിൽ മറ്റേ ഹൈക്കോടതിയിൽ പോവുകയും അവിടെ നിന്നൊക്കെ സ്റ്റേ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് നമ്മൾ വളരെ തെറ്റായ ഒരു പ്രചരണം നടത്തുന്നുണ്ട്. വഖഫ് ബോർഡ് തീരുമാനിച്ചാൽ ഏറ്റെടുത്താൽ ഏറ്റെടുത്ത മാതിരിന്ന് ഒരിക്കലുമല്ല. വഖഫ് ബോർഡിന് അങ്ങനെ ഏറ്റെടുക്കാനൊന്നും പറ്റില്ല. വഖഫ് ബോർഡ് അപ്പോൾ ആ നിലക്ക് നമ്മളിതിൽ കുറച്ചും കൂടെ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കണം. അത് ആ അന്തരീക്ഷം എടുക്കാനായിട്ട് അവിടുത്തെ ബിഷപ്പ്മാർ തന്നെ അതിന് താല്പര്യപ്പെടണം. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നേതൃത്വം ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ എന്ത് തരത്തിലുള്ള ഒത്തീർപ്പിനും തയ്യാറാണ് എന്നുള്ളത്.